ഹായ് ഫ്രണ്ട്സ്, എന്നൊക്കെ ശേഷം എല്ലാവർക്കും സന്നോസ് വേൾഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ചില ആദ്യത്തെയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കം കൂടി പ്രസ് ചെയ്യുക. ബെല്ലൈക്കം പ്രസ് ചെയ്യുമ്പോൾ അവിടെ മൂന്ന് ഓപ്ഷൻസ് വരും, അതിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ക്യാരറ്റ് ഉപ്പിലിടുന്ന വീഡിയോ ആണ്. പക്ഷെ ഇത് ഈ ക്യാരറ്റ് ഉപ്പിടുന്നതിന് ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കിയാലോ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പം ഇതാണ് നമ്മുടെ ക്യാരറ്റ് ഉപ്പിലിട്ടതിൻ്റെ ലുക്ക്. അപ്പം അതെ, അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ട എന്താണെന്ന് വെച്ചാൽ അര കിലോ ക്യാരറ്റ്. അര കിലോ ക്യാരറ്റാണ് ആദ്യമായിട്ട് വേണ്ടത്. മാത്രമല്ല ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റും അര കിലോ ക്യാരറ്റാണ്. അര കിലോ അല്ല, നിങ്ങൾ എത്രയാണ് ക്യാരറ്റ് എടുക്കുന്നത് വെച്ചാൽ അത്ര എടുക്കട്ടോ. പിന്നെ നമ്മുടെ വെള്ളം, ആവശ്യത്തിന് വെള്ളം വേണം. അപ്പോൾ അതേ, ഞാൻ ആവശ്യത്തിനാണ് വെള്ളം എടുത്തത്, ഇത്ര വെള്ളം മതി. പിന്നെ നമുക്ക് മുളക് വേണം, കാന്താരി മുളകാണ് ഇതിന് ബെസ്റ്റ്. അപ്പോൾ ഞങ്ങൾ കാന്താരി മുളക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനെ അനുസരിച്ച് എടുക്കാം. ഞാൻ എൻ്റെ എരിവിനെ അനുസരിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം ദാ ഇത്ര മുളകാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഒരു ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, അപ്പം ഒരു ഇഷ്ടം അധികം ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പം നമുക്ക് ഈ മുളകിൻ്റെ കണക്ക് എത്രയാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പം അടുത്തതായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കല്ലുപ്പ്. അപ്പോൾ ഈ ഒരു കല്ലുപ്പ് ആണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. പൊടിയുപ്പ് അയച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് അടുത്ത ഇൻഗ്രീഡിയൻ്റ്. പിന്നെ വിനാഗിരിയും സാധാ വിനാഗിരിയാണ് വേണ്ടത്. അപ്പം ഞങ്ങൾ കാണിച്ച ക്യാരറ്റ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ക്യാരറ്റാണ്. പിന്നെ കഴുകി വൃത്തിയാക്കിയ ക്യാരറ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ആ ക്യാരറ്റ് ഓരോന്നായിട്ട് ഒന്നൊന്നായിട്ട് ചോപ്പിംഗ് ബോർഡിൽ വെച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. കുറച്ച് ലെങ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പം അതേ, നമ്മൾ എല്ലാ ക്യാരറ്റും അര കിലോ ക്യാരറ്റും നന്നായിട്ട് നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നമ്മുടെ ക്യാരറ്റ് മുങ്ങാൻ പാകത്തിൽ വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം വിനാഗിരി നിങ്ങൾക്ക് നിങ്ങളുടെ പുളിപ്പിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആവശ്യത്തിന് കല്ലുപ്പാണ് ഞങ്ങൾ ആഡ് ചെയ്യുന്നത്. പുളിപ്പ് ആഡ് ചെയ്യാം. അപ്പം ആവശ്യത്തിന് കല്ലുപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളിവിടെ 3 ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ആഡ് ചെയ്തത്. അപ്പം അതേ, നമ്മുടെ വെള്ളം, വിനാഗിരി, ഉപ്പും കൂടി മിക്സ് ചെയ്ത് വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പം തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്യാസ് ഓഫ് ചെയ്ത് അത് ചൂടാറാൻ വേണ്ടി വെക്കണം. അപ്പം അതേ, ഇനി നമുക്ക് ഒരു കുപ്പിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. കുപ്പിയിലേക്കും ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യണം. വെള്ളത്തിൽ അതിനാവശ്യമായിട്ടുള്ള ഉപ്പാണ് ആഡ് ചെയ്തത്. പിന്നെ ഇതിലേക്ക് നമുക്ക് കാന്താരി മുളക് ആവശ്യത്തിന് ആഡ് ചെയ്യുന്നുണ്ട്. ഈ കാന്താരി മുളക് ആഡ് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മളിതിലേക്ക് കുറേശ്ശെ ക്യാരറ്റ് ആഡ് ചെയ്യുന്നത്. അപ്പം അതാ, നമ്മൾ പിന്നെ ഉപ്പിടുന്നുണ്ട് ഇതിലേക്ക്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് വീണ്ടും മുളകും ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് വീണ്ടും ക്യാരറ്റ് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് എല്ലാ ക്യാരറ്റും കൂടി ഇട്ടതിൻ്റെ ശേഷം അതിന് മേലെ കുറച്ച് ഉപ്പിടുക. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് കാന്താരി മുളകും കൂടി ഇടുക. എന്നിട്ട് ഈ കാന്താരി മുളകും ഉപ്പും ആഡ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാറാൻ വേണ്ടി വെച്ച് ഈ വെള്ളം, വിനാഗിരി, ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ടോപ്പ് മേലെ വരെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം
നല്ലൊരു അടപ്പ് വെച്ചിട്ട് അടയ്ക്കലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തുണി വെച്ചിട്ട് നല്ലോണം ഉറപ്പായിട്ട് ഉറപ്പിച്ച് കെട്ടിയാലും മതി. അപ്പോൾ അതേ നമ്മൾ നമ്മുടെ ഈ പിക്കിള് എടുത്തിട്ടുണ്ട്, പിക്കിള് നയിപ്പോയത് സോറി, ഉപ്പിലിട്ടത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പിലിട്ടത് ഉണ്ടാക്കിയ ദിവസം അവിടെ തന്നെ മൂടി നല്ല കെട്ടി ടൈറ്റായിട്ട് കെട്ടിയിട്ടുണ്ട്. ഒരു ഹോൾസും വരരുത്, പുറത്തേക്ക് ഒന്ന് കിടക്കാൻ നല്ലോണം ടൈറ്റായിട്ട് കെട്ടണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തുണി വെച്ചിട്ട് കെട്ടാം, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂടിയുള്ളതിലാണ് ഉണ്ടാക്കിയതെങ്കിൽ മൂടി വെക്കാം. അപ്പം ഇതാ കണ്ടില്ലേ, ഈ പിക്കിള് ഒരു ദിവസം കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം അത് ആ ദിവസം കഴിഞ്ഞതിന് ശേഷം എടുക്കുകയാണ്. അപ്പം നമ്മൾ ഒരു സ്പൂണ് യൂസ് ചെയ്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഈ സ്പൂണ് നല്ലോണം കഴുകി തുടച്ച് വൃത്തിയാക്കി എടുത്ത സ്പൂണാണ്. പിന്നെ എനിക്കൊരു കാര്യമുണ്ട് പറയുന്നത്, നമ്മൾ സ്പൂണ് നല്ലോണം വൃത്തിയാക്കി എടുക്കണം, അല്ലെങ്കിൽ ചില ദിവസം ചില സമയം ഉപ്പൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് വെള്ളത്തോടെ എടുത്തിട്ട് ഇട്ടാൽ. അപ്പോൾ ഇതാ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓപ്സ്. അപ്പോൾ അതേ നമ്മുടെ ഉപ്പിലിട്ട പീസ് ഞാൻ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ടേസ്റ്റ് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കുന്നു, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ അവിടെ മൂന്ന് ഓപ്ഷൻസ് വരും, അത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.